ബഹുമതിയെ തട്ടിത്തെറിപ്പിച്ച ഒരു മഹാ മനുഷ്യനെ ഇന്ന് കൂടുതൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഈ സദസ്സിനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ നിര്യാണം പ്രാപിച്ച മഹാശാസ്ത്ര പ്രതിഭയായ സ്റ്റീഫൻ ഹോക്കിംഗ്, ഞാൻ ഇന്നത്തെ ഈ കോളേജിനെ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. എന്റെ എളിയ വാക്കുകൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. എന്റെ മനസ്സിന്റെ മോഹവും ദാഹവും ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ സമർപ്പിക്കുന്നു. അണ്ടകടാഹത്തിന്റെ പൊരുളറിയാൻ തിടുക്കം കൂട്ടുന്ന ലക്ഷോപലക്ഷം മനുഷ്യരിൽ ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഞാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പഠനങ്ങൾക്ക്, അറിവുകൾക്ക്, അദ്ദേഹത്തിന്റെ വിജ്ഞാന സഫര്യക്ക് ആദരമർപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വല്ല പ്രചോദനവും സ്വീകരിക്കാൻ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അതിങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല ഇൻസ്പിറേഷനും വേണമെങ്കിൽ നോക്കുക ചക്രക്കസേരയിലേക്ക്. ഒരു ചക്രക്കസേര 10-20 വയസ്സിന് ശേഷം വന്ന മാരകമായ രോഗത്തെ അതിജീവിച്ച് ലോകത്തെ ഏറ്റവും വലിയൊരു ശാസ്ത്ര പ്രതിഭയുടെ സ്ഥാനത്തേക്ക് ഉയർന്നുപോയ സ്റ്റീഫൻ ഹോക്കിങ്, തളരാതെ ഒരു വാചകം പൂർത്തിയാക്കാൻ 20 മിനിറ്റോളമാണ് സ്റ്റീഫൻ ഹോക്കിങ് എടുത്തിരുന്നത്. അത്ര മാരകമായിരുന്നു അദ്ദേഹത്തിന്റെ രോഗം. മനുഷ്യനിന്നും ആവശ്യമായിട്ടുള്ളത് ശാസ്ത്രമാണ്, ആത്മീയതയല്ല. ഐ റിപ്പീറ്റ്, മാൻ ഈസ് ഇൻ നീഡ് ഫോർ സയൻസ്, നോട്ട് ഫോർ സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി ഇഫ് യു വാണ്ട് യു ക്യാൻ ഹാവ്, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഹാവ് ഇറ്റ് റിജക്ട് ഇറ്റ്. ബട്ട് സയൻസ് will lead you to be progress, to fortune, to welfare, to the heights of civilization, to the sublime heights of culture. ആ ശാസ്ത്രം തന്നെ വഴി കാണിക്കണം, സത്യത്തിലേക്ക് വഴി കാണിക്കുന്ന ശാസ്ത്രം. ഞാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ എല്ലാ ആശയങ്ങളെയും അംഗീകരിക്കുക എല്ലാവർക്കും സാധിക്കും. സ്റ്റീഫൻ ഹോക്കിങ്ങുമായിട്ട് വിയോജിക്കുന്ന ഒരുപാട് മേഖലകൾ ആർക്കുമുണ്ട്, എനിക്കുമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ, ഒരു പ്രതിഭ, 10-70 വയസ്സിലേറെ ഒരു ചക്രക്കസേരയിൽ ജീവിച്ച ആ മഹാത്ഭുതത്തെ ഞാൻ ആദരത്തോടെ നോക്കിക്കാണുന്നു. ആരെങ്കിലും സന്ദർശിക്കാൻ വന്നാൽ അവരോട് സംസാരിക്കാൻ തന്റെ മുഖത്തെ പേശി അനക്കങ്ങൾ മാത്രമാണ് ആംഗ്യങ്ങളായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനുണ്ടായിരുന്നത്. സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ ആർത്തിയോടുകൂടി ലോകം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചു. A brief history of time, കാലത്തിന്റെ സംക്ഷിപ്ത ചരിതം. രണ്ടോ മൂന്നോ നാലോ തവണ ആ പുസ്തകം ഇറങ്ങിയ കാലത്ത് തന്നെ അത് വായിക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ. 3-4 തവണ വായിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ഒറ്റ വായനയിൽ എനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട്. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അത് മാത്രമല്ല പ്രശ്നം, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഫിസിക്സ്, സ്റ്റീഫൻ ഹോക്കിംഗ് ഫിസിക്സിന്റെ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രതിഭയായിരുന്നില്ല. ഫിസിക്സ് പഠിക്കുന്നവർക്ക് ഭാഗ്യം. എന്താണ് ഫിസിക്സ് പഠിക്കുന്നവരുടെ ഭാഗ്യം? പ്രപഞ്ച പഠനങ്ങളൊക്കെ ശാസ്ത്രത്തിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ മേഖലയിലാണ്. ഐ സല്യൂട്ട് യു. ഫിസിക്സ് പഠിക്കുന്ന ലോകത്തെ എല്ലാ വിദ്യാർത്ഥികളെയും ഐ സല്യൂട്ട്, ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് ഫിസിക്സ് ഇൻ ദി നെയിം ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. അങ്ങനെ ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ ലോകമിനി ഫിസിക്സിനെ കാണും. ഇന്നലെ വരെ കണ്ടതിനേക്കാൾ കൂടുതൽ മൂർച്ചയോടെ, ഇന്നലെ മുതൽ കണ്ടതിനേക്കാൾ കൂടുതൽ വിജ്ഞാന തൃഷ്ണയോടെ, ഇന്നലെ മുതൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഔത്സുക്യത്തോടെ, ജിജ്ഞാസയോടെ, കൗതുകത്തോടെ. ആ സ്റ്റീഫൻ ഹോക്കിങ് സർവബിരുദം അദ്ദേഹം തിരസ്കരിച്ചു. കാലത്തിന്റെ ചരിത്രം പറയാനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇത്രയേറെ പാടുപെട്ടത്. A brief history of time, ചരിത്രത്തിന്റെ സംക്ഷിപ്ത ചരിതം. ഇത്ര കട്ടിയുള്ള പുസ്തകം, ഇത്ര കട്ടി. 1000 ലൈബ്രറികൾ നിറച്ചു വെക്കാനുള്ള വ്യാഖ്യാനങ്ങൾ ഈ ചക്രക്കസേരയിൽ ഇരുന്ന് അനങ്ങാൻ കഴിയാത്ത മനുഷ്യൻ എഴുതി വെച്ചു. അറിവിനെ അഭിവാദ്യം ചെയ്യുക. ഞാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടി ഇന്നത്തെ ഈ സദസ് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ നിന്നാണ്. കാരണം ഒരു കാലത്ത് ഞാൻ എത്രയാ അദ്ദേഹത്തെ വായിച്ചത്. ഞാൻ നന്ദിയുള്ളവനാണ്, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല.
സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകങ്ങൾ എനിക്ക് ലഹരിയായിരുന്നു. വലിയ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ പോലും ഞാൻ അന്ന് വാങ്ങിയിരുന്നു. വലിയ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ അല്ല, കാണാൻ അഴകുള്ള പുസ്തകങ്ങൾ. ഇന്ന് രാവിലെ വീണ്ടും ഞാൻ എന്റെ വീട്ടിലെ ലൈബ്രറിയിൽ പോയിരുന്ന് ആ പുസ്തകങ്ങൾ നോക്കി. അല്ലയോ മിസ്റ്റർ സ്റ്റീഫൻ, ബ്രഹ്മാണ്ഡത്തിന്റെ പൊരുളുകളിലേക്ക് ഊളിയിട്ട സ്റ്റീഫൻ, ചാരുക്ക സേനയിൽ അനങ്ങാൻ കഴിയാതിരിക്കുമ്പോഴും ബ്രഹ്മാണ്ഡ പൊരുളുകളിലേക്ക് ഊളിയിട്ട മിസ്റ്റർ സ്റ്റീഫൻ. ആ സ്റ്റീഫനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു മുൻഗാമിയായ തത്വശാസ്ത്രജ്ഞൻ ബർട്ടന്റെ റസ്സലിനെ ഓർത്തുകൊണ്ടാണ്. റസ്സൽ എഴുതിയ ഒരു ലേഖനത്തിലെ വരികളാണ് എൻ്റെ ഇന്നത്തെ സംസാരത്തിലെ അവസാനത്തെ വാചകങ്ങൾ. റസ്സൽ ഒരിക്കൽ ആത്മകഥാ പ്രധാനമായ ഒരു ലേഖനം എഴുതി. റസ്സൽ മതവിശ്വാസിയായിരുന്നില്ല. വൈ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയല്ല എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതി. വൈ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന പുസ്തകവും അതേ റസ്സൽ എഴുതി. കൊടുങ്കാറ്റുയർത്തിയ ബർട്ടൻ റസ്സൽ, ആ ബർട്ടൻ റസ്സൽ എഴുതി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിലമതിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് സ്നേഹം, സ്നേഹിക്കപ്പെടാൻ ഞാൻ കൊതിക്കുന്നു, സ്നേഹം കൊടുക്കാനും ഞാൻ കൊതിക്കുന്നു. ഒരു നിമിഷത്തെ സ്നേഹത്തിന് വേണ്ടി എല്ലാം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരവസ്ഥ ഏത് മനുഷ്യനും വരും. സ്നേഹമാണ് അഖിലസാര മൊഴി എന്ന് പറഞ്ഞ മലയാള കവിയെ ഓർക്കുക. സ്നേഹമാണ് അഖിലസാര മൊഴി. രണ്ട്, അറിവിനു വേണ്ടി എന്റെ ദാഹം തുടിച്ചു. പ്രപഞ്ച പൊരുളിലെ പിതഗോറിയൻ സിദ്ധാന്തങ്ങളുടെ സങ്കീർണതകൾ അറിയാൻ എന്റെ മനസ്സ് മോഹിച്ചു. പി എസ് എം ഒ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എത്ര ഇൻസ്പിറേറ്റീവാണ് റസ്സലിന്റെ ആ വാചകങ്ങൾ. പ്രപഞ്ച പൊരുളിന്റെ പിതഗോറിയൻ സിദ്ധാന്തങ്ങൾ അറിയാൻ എന്റെ മനസ്സ് തുടിച്ചു. മൂന്നാമത്തേതാണ് കുറച്ച് വിഷമമുള്ള കാര്യം. റസ്സൽ എഴുതി, അന്യായമായിട്ട് കൊല്ലപ്പെടുന്ന മനുഷ്യന് വേണ്ടി ഞാൻ ദുഃഖിക്കുന്നു. സിറിയയുടെ തെരുവുകളിൽ ലോകത്തിന്റെ മുഖ്യമൂലകളിൽ പൊട്ടിക്കരയുന്ന മാതാക്കൾ മക്കൾ, മ്യാൻമറിൽ റോഹിംഗ്യയിൽ നമ്മുടെ രാജ്യത്തും അന്യായമായി രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ കൊലക്കത്തിക്കിരയാക്കപ്പെടുന്ന പാവങ്ങൾ. ഒരു ക്രൂരൻ, ഒരു അക്രമകാരി ഒരു പാവം മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തൂക്കിന്റെ കാഞ്ചി വലിക്കാൻ പോകുമ്പോൾ കൊല്ലപ്പെടാൻ പോകുന്ന മനുഷ്യൻ പിറകോട്ട് ഞരങ്ങുകയും മൂളുകയും ചെയ്തുകൊണ്ട് പിറകോട്ടായിരുന്നത് എന്റെ ഉറക്കം കെടുത്തുന്നു. റസ്സൽ എഴുതി. ഇത്രയും എഴുതിയ ശേഷം റസ്സൽ കൂട്ടിച്ചേർത്തു, ഒരവസരം ലഭിച്ചാൽ ഞാൻ ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരവസരം ലഭിക്കില്ല, ഈ അവസരം തന്നെ നന്നായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നന്മ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സർവശക്തൻ നൽകിയ ഈ കാരുണ്യ വർഷത്തെ നമ്മുടെ കൈക്കുമ്പിളിൽ ഹൃദയ കുംഭത്തിൽ സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതിനുള്ള ഒരുക്കമാകട്ടെ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം. ഈ മരങ്ങളും ഈ പി എസ് എം ഒവിൻ്റെ മണിമുറ്റവും ഈ തണൽ ചുവടുകളും ഈ മഹാമേരുക്കളുടെ സ്മരണകളും ഈ പൊയ്പോയ തലമുറകളും ഇനി വരാനിരിക്കുന്ന തലമുറകളും, നമ്മളൊക്കെ തുള്ളികൾ മാത്രം, പി എസ് എം ഒവിൻ്റെ മുറ്റത്ത് മാത്രമല്ല ഈ ലോകത്തിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ തുള്ളി മാത്രം, പ്രപഞ്ച കടലിലെ ഒരു തുള്ളി മാത്രം. നമ്മളൊക്കെ പോയാലും സ്ഥാപനം നിലനിൽക്കുന്നു. എത്ര തലമുറകൾക്ക് പി എസ് എം ഒ വിട നൽകി, ഇപ്പോഴും പി എസ് എം ഒ ഉയർന്നു നിൽക്കുന്നു. നമ്മളൊക്കെ പോയാലും ഈ ലോകം ഉയർന്നു നിൽക്കുന്നു. നമുക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞു എന്ന് വരില്ല. ഒമാ ബക്കത്ത് അലീഹി മുസ്സമാഉ വൽ അർദ്, ഖുർആൻ പറഞ്ഞ പോലെ പോകുന്നവർക്ക് വേണ്ടി വാനവും ഭൂമിയും കരയുന്ന ഒരു ഏർപ്പാട് ഈ ലോകത്തില്ല. അതുകൊണ്ട് ജീവിതത്തെ ജീവിതവ്യമാക്കാൻ, ജീവിതത്തെ അതീവ ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ കോളേജിലെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ പി എസ് എം ഒ ഇനിയും ഇനിയും ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കുതിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.